സിനിമയുടെ കാസ്റ്റിംഗ് ഒരു വലിയ ചാലഞ്ചിങ് ആയിരുന്നു. കാരണം നമുക്ക് അതായത് ഒരു ഇൻഡി മൂവിയാണ്, നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ബഡ്ജറ്റിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് ബഡ്ജറ്റ്. അപ്പോൾ നമ്മളിത് ചെയ്ത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്തിക്കണം, എല്ലാം എക്സ്പ്ലോർ ചെയ്യും. അപ്പം നമ്മൾ പല ആക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പോയി സംസാരിച്ചു, പിന്നെ പോസിബിലിറ്റി ഇതാണ്. അപ്പോൾ ചില ആക്ടേഴ്സിനൊക്കെ മലയാളത്തിൽ അത് ഇതിൻ്റെ ജോണർ പറഞ്ഞിട്ട് പോകും, ഇത് ഏത് ജോണറെന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് നിയോനോയർ സൈക്കോളജിക്കൽ ത്രില്ലർ അറിയാത്ത ഒരു ആക്ടർ, അതായത് എന്നാൽ അയാൾ ആദ്യം അയാളൊരു സിനിമ ചെയ്തിട്ടുണ്ട്, ആ സിനിമ ആ ജോണറിലാണെന്ന് കൂടെ ആൾക്കാരില്ല. അപ്പം അങ്ങനത്തെ ഇല്ലിറ്ററേറ്റ് ആയിട്ട് കുറേ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ പക്ഷേ അവിടെയാണ് ദ പോയിന്റ് വെൻ ഐ മീറ്റ് ഷൈൻ, വെൻ ഐ മെറ്റ് ഷൈൻ, നമുക്ക് കിട്ടി. ഞാൻ വിചാരിച്ചു ഓക്കെ റൈറ്റ് പേഴ്സൺ. കാരണം ഷൈനിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളത് ഒരു രണ്ട് മൂന്ന് സ്ക്രിപ്റ്റ് റീഡിങ്ങിലൂടെ കൺവിൻസ് ചെയ്യാൻ പറ്റി ഷൈനെ. ഷൈൻ അന്ന് തൊട്ട് ഇപ്പോൾ ഈ ഒരു മൊമെൻ്റ് വരെ നമ്മൾ കൂടെ സിനിമയുടെ കൂടെ ഉണ്ട്. പിന്നെ പേർലി ആണെങ്കിലും ശ്രുതി ആണെങ്കിലും, അപ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്ലോട്ട് ഇവരെല്ലാവരും എല്ലാവരിലേക്കും ഡെലിവർ ചെയ്യാൻ പറ്റി സ്ക്രിപ്റ്റ് സെഷനിൽ തന്നെ. അപ്പോൾ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഒന്ന് രണ്ട് വേറെ കാസ്റ്റിംഗ് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് വർക്ക്ഔട്ടായിട്ടുള്ള അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാസ്റ്റിംഗിലേക്ക് എത്തിയത്.